സിമ്പിളായിട്ടുള്ള കട്ട്ലേറ്റാണ് റെഡിയാക്കാൻ പോകുന്നത്. സവാള വാടി വന്നിട്ടുണ്ട്, അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം വാടി വന്ന് അതിലേക്ക് ഇനി തക്കാളി, ഒരു തക്കാളി കൂടി ആഡ് ചെയ്യുകയാണ്. ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് പിന്നെ അതിനെ കാണിക്കാതിരുന്നത്. മുട്ട, ബ്രെഡ്, മുട്ട, മസാല, കട്ട്ലേറ്റാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇത്രയും വേഗത്തിൽ റെഡിയാക്കാവുന്ന കട്ട്ലേറ്റാണ്. ഇതിലേക്ക് ഇനി മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായി ഒരു വിധം വാടി വന്നിട്ടുണ്ട്. കട്ട്ലേറ്റിനാകുമ്പോൾ ഒത്തിരി അങ്ങ് വാടി പോകണമെന്നില്ല. ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കുക. പച്ചമുളകൊക്കെ ഉള്ളത് കൊണ്ട് ഒത്തിരി മസാല ചേർത്തിട്ടില്ല. ബ്രെഡ്, മുട്ട, മസാല കട്ട്ലേറ്റ് റെഡിയാക്കുന്നതിന് മസാലയാണ് ബ്രെഡിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മുട്ട ആഡ് ചെയ്യാം. മുട്ട വെച്ചതിന് ശേഷം ബ്രെഡ് അതിൻ്റെ മീതി വരണം കൂടി വെച്ച് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം കുപ്പിയുടെ മൂടിയോ എന്ത് വേണമെങ്കിലും ആകാം, അതിന് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള എല്ലാം എടുക്കുക. അത് നമുക്ക് കട്ട്ലേറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് പ്രസ് ചെയ്യണം. വലിപ്പം കൂടിയതാ കുറഞ്ഞതാ ഏത് വേടി മൂടിയാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ബാക്കി അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാവുന്നതാണ്. നന്നായിട്ട് പ്രസ് ചെയ്യണം. ബ്രെഡ്, മുട്ട, മസാല റെഡിയാക്കി എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മുക്കി പൊരിച്ചെടുക്കാവുന്നതാണ്. കട്ട്ലേറ്റിനുള്ള മുട്ട മിക്സിയിലിട്ട് അടിച്ചെടുത്താണ് ഇത്. ബ്രെഡ് നമുക്കിതിലേക്ക് മുക്കിയെടുക്കാം. ഇങ്ങനെ നന്നായിട്ട് മുക്കുക. ബ്രെഡ്, ബ്രെഡ് പൊടിച്ചതിലേക്ക് ഇട്ട് നമ്മൾ ഇത് മുക്കിയെടുത്തതാണ്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. വെച്ചുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇത് കോരിയെടുത്ത് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ നമുക്ക് വറുത്തെടുത്ത് കോരിയെടുക്കാവുന്നതാണ്. ബ്രെഡ്, മുട്ട, കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് റെഡിയാക്കാവുന്ന